നമസ്കാരം ഉണ്ട് എല്ലാവർക്കും. മലയാളി സോൾ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 17 ഒക്ടോബർ 2021 ഞായർ. കേളകം ജില്ലയിലെ മുഖ്യ വാർത്തകളൊന്ന് പരിശോധിച്ച് നോക്കാം. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലേക്ക് നിലവിലെ 9 അംഗങ്ങളടക്കം 11 പേർ. തോരാമഴ ഉരുൾപൊട്ടൽ 5 മരണം, 15 ജീവൻ മണ്ണിനടിയിൽ. സൈന്യം രംഗത്ത് ഇരയായവരിൽ 9 കുട്ടികൾ. ദുരന്തം കോട്ടയം ഇടുക്കി ജില്ലകളിൽ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ജയസൂര്യ നടൻ, അന്ന നടി, സംവിധായകൻ സിദ്ധാർത്ഥ്. ആദ്യ ഉരുൾപൊട്ടൽ കൂട്ടിക്കലിൽ. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അമരത്തേക്ക്. വാർത്തകൾ വിശദമായി ഒന്ന് പരിശോധിച്ച് നോക്കാം. മുണ്ടക്കയം തൊടുപുഴ മിന്നൽ വേഗത്തിൽ ഇന്നലെ ഉച്ചയോടെ വീടുകളെ വിഴുങ്ങിയ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലും കോട്ടയം ഇടുക്കി ജില്ലകളിലെ മരണം കവർന്നത്. 5 ജീവനുകൾ, കുട്ടികളും സ്ത്രീകളും അടക്കം 15 പേർ മണ്ണിനടിയിലാണ്. നിരവധി വീടുകൾ തകർന്നു. കുട്ടികളിൽ ഒരു കുടുംബത്തിൽ നിന്ന് 6 പേരാണ് ദുരന്തത്തിന് ഇരയായത്. രക്ഷാപ്രവർത്തനത്തിന് കരസേന ഇറങ്ങിയെങ്കിലും രാത്രിയോടെ തിരച്ചിൽ നിർത്തിവെച്ചു. വ്യോമസേന ഏത് നിമിഷവും എത്താൻ സജ്ജം. മുണ്ടക്കയം കുട്ടികൾ പ്ലാപ്പള്ളിക്കാവിലെ വട്ടാളക്കുന്നേൽ ഒട്ടലാങ്കൽ ക്ലാരമ്മ ജോസഫ് 73, മരുമകൾ സിനി 37, കൊച്ചുമകൾ സോന 11 എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. മകൻ മാർട്ടിൻ അറോയ് 48, മറ്റ് കൊച്ചുമകളായ സ്നേഹ 13, സാന്ദ്ര 9. ആറ്റുചാലിൽ ജോമിയുടെ ഭാര്യ സോണി, തൊട്ടിപ്പറമ്പിൽ മോഹനന്റെ ഭാര്യ സരസമ്മ 60, മുണ്ടകശ്ശേരിയിൽ വേണുവിന്റെ ഭാര്യ റോഷ്നി, ജോമിയുടെ മകൻ അപ്പു 14 എന്നിവരെയാണ് കൂട്ടിക്കലിൽ കാണാതായത്. കൊക്കയാർ പൂവഞ്ചിക്ക് സമീപം മാക്കോച്ചിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ആൺസി 45, ചിറയിൽ ഷാജി 50, പുതുപ്പറമ്പിൽ ഷാഹുലിന്റെ മകൻ സച്ചു ഷാഹുൽ 3, കല്ലുപുരയ്ക്കൽ ഫൈസലിന്റെ മക്കളായ അപ്പു, മാളു, ഫൈസലിന്റെ സഹോദരി ഫൗസിയ, മക്കളായ അഹിയാൻ, അഫ്സാന എന്നിവരെയാണ് കാണാതായത്. ഇടുക്കി കാഞ്ഞാറിൽ കാർ മലവെള്ളപ്പാച്ചിൽ അകപ്പെട്ടാണ് സ്വകാര്യ ആശുപത്രി ജീവനക്കാരായ കൂത്താട്ടുകുളം കിഴക്കൊമ്പ് അമ്പാടിയിൽ നിഖിൽ ഉണ്ണികൃഷ്ണൻ 29, മങ്ങത്ത് താഴം വട്ടിനാൽ പുത്തൻപുരയിൽ വിജയന്റെ മകളും നിതിൻ സുരേന്ദ്രന്റെ ഭാര്യയുമായ നിമ കെ വിജയൻ 31 എന്നിവർ മരിച്ചത്. വഴിത്തല സ്വദേശിയുടേതാണ് കാർ. ആദ്യ ഉരുൾപൊട്ടൽ കുട്ടികളിൽ. ഇന്നലെ ഉച്ചയോടെ കൂട്ടിക്കലിലായിരുന്നു ആദ്യ ഉരുൾപൊട്ടൽ. പ്ലാപ്പള്ളി ഭാഗത്തുണ്ടായ ഉരുൾ മാർട്ടിന്റെ വീട്ടിലേക്ക് പതിച്ചു. മാർട്ടിനും കുടുംബവും ഈ സമയം വീട്ടിനകത്തായിരുന്നു. രക്ഷപ്പെടാൻ അവസരം ലഭിക്കും മുമ്പേ കുത്തിയൊലിച്ചെത്തിയ ഉരുൾ പ്രദേശത്ത് മറ്റ് വീടുകളും കടകളും തകർത്ത് പുല്ലകയാറിലേക്ക് പതിച്ചു. വൈകിട്ടോടെയാണ് കൊക്കയാർ പഞ്ചായത്തിലെ വീടുകൾ ഉരുളടുത്തത്. ഇടുക്കിയിൽ 3 ഇടത്ത് ഉരുൾപൊട്ടി 50-ലേറെ വീടുകൾ തകർന്നിട്ടുണ്ട്. 100 കണക്കിന് ഏക്കർ കൃഷിഭൂമിയും നശിച്ചു. കാഞ്ഞാർ, കൂവപ്പള്ളി, തൊടുപുഴ, പുളിയൻമല സംസ്ഥാന പാതയിലെ തുമ്പിച്ചി, കോട്ടയം, കുമളി റോഡിൽ കുട്ടിക്കാനത്തിനടുത്ത് പുല്ലുപാറ എന്ന സ്ഥലങ്ങളിലാണ് ഉരുൾപൊട്ടിയത്. കോൺഗ്രസ് സമരത്തേക്ക് രാഹുൽ. അടുത്ത വർഷം സെപ്റ്റംബറോടെ കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ വരും. അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നത് പരിഗണിക്കാമെന്ന് രാഹുൽ ഗാന്ധി. ബൂത്ത് തലം മുതലുള്ള സംഘടനാ തിരഞ്ഞെടുപ്പ് തീയതികൾ AICC പ്രഖ്യാപിച്ചു. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ടെസ്റ്റ് ബോർഡിലേക്ക് നിലവിലുള്ള 9 അംഗങ്ങളടക്കം 11 പേരെ തിരഞ്ഞെടുത്തു. നിലവിലെ ജനറൽ സെക്രട്ടറി സ്വാമി സാന്ദ്രാനന്ദയും ബോർഡ് അംഗം സ്വാമി ശിവസ്വരൂപാനന്ദയും പരാജയപ്പെട്ടു. സ്വാമി ശുഭാനന്ദയും സ്വാമി സച്ചിദാനന്ദയുമാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. ചെമ്പഴന്തി ഗുരുകുലം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദയ്ക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്. സ്വാമി സൂഷ്മാനന്ദ, സ്വാമി പരാനന്ദ, സ്വാമി ഗുരുപ്രസാദ്, സ്വാമി ഋതഫരാനന്ദ, സ്വാമി വിശാലാനന്ദ, സ്വാമി സദ്രുപാനന്ദ, സ്വാമി ശാരദാനന്ദ, സ്വാമി വിശുദ്ധാനന്ദ, സ്വാമി ബോധിതീർത്ഥ എന്നിവരാണ് തിരഞ്ഞെടുക്കപ്പെട്ട മറ്റംഗങ്ങൾ. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ജയസൂര്യ നടൻ, അന്ന നടി, സംവിധായകൻ സിദ്ധാർത്ഥ്. മികച്ച സിനിമ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. തിരുവനന്തപുരം വെള്ളം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജയസൂര്യയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം. കപ്പേളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അന്ന പെണ്ണാണ് മികച്ച നടി. സിദ്ധാർത്ഥ് ശിവയാണ് മികച്ച സംവിധായകൻ ചിത്രം എന്നിവർ. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മികച്ച സിനിമ. ഈ ചിത്രത്തിന്റെ സംവിധായകൻ ജിയോ ബേബി മികച്ച തിരകഥാകൃത്തിനുള്ള പുരസ്കാരം നേടി. ശബ്ദരൂപകൽപ്പനയ്ക്ക് ടോണി ബാബുവിനുൾപ്പെടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചന് 3 പുരസ്കാരം ലഭിച്ചു. കനത്ത മഴ തുടരുന്നു. ദുരിതമടിയാതെ ജനം. ജലനിരപ്പുയർന്നു. കാപ്പിൽ പൊഴിമുറിച്ചു. കൺട്രോൾ റൂം തുറന്നു. ചിറയൻകീഴിൽ 8 വീടുകൾ തകർന്നു. കിണറിടിഞ്ഞു വീണു. വർക്കല. ശക്തമായ മഴയിൽ ചെറുനീർ ഗ്രാമപഞ്ചായത്തിലെ മംഗലംവിള വീട്ടിൽ. സന്തോഷിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു വീണു. റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ മുട്ടപ്പലം ബാബുവിലാസത്തിൽ കൃഷ്ണകുമാറിന്റെ വീട്ടുളപ്പിലെ കക്കൂസ് ഭാഗികമായി ഇടിഞ്ഞു വീണു. മഴയിൽ വീട് തകർന്ന് കുടുംബം ദുരിതത്തിൽ. കല്ലമ്പലം കരവാരം നെടുമ്പറമ്പ് കുന്നത്തുകോണ ഈഞ്ചവള വീട്ടിൽ പ്രകാശിന്റെ വീട് കനത്ത മഴയിൽ ഭാഗികമായി തകർന്നു. ശനിയാഴ്ച പുലർച്ചെ 3 സംഭവം. വീട്ടിലുള്ളവർ തലനാരിഴയ്ക്കാൻ രക്ഷപ്പെട്ടത്. ഭാര്യ ശാന്തിനി, മകൻ നെടുമ്പറമ്പ് സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥി പ്രവീൺ, ശാന്തിനിയുടെ വൃദ്ധയായ മാതാപിതാക്കൾ എന്നിവരാണ് ഈ വീട്ടിലുള്ളത്. മഴയിൽ വീട് ഭാഗമായി തുറന്നു. കല്ലമ്പലത്ത് പൈപ്പ് ലൈൻ പൊട്ടി ക്ഷേത്ര പരിസരത്ത് വെള്ളക്കെട്ട്. കണക്കിയവർ പഞ്ചായത്ത് റോഡിന് അടിയിലൂടെ കടന്നുപോകുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടിയതോടെ അഞ്ചുതെങ്ങ് പഴയനട ശിവക്ഷേത്രത്തിൽ വെള്ളക്കെട്ട്. ക്ഷേത്ര പരിസരത്തും ആൾത്തറകളുടെ മുന്നിലുമാണ് വെള്ളം കെട്ടി നിൽക്കുന്നത്. കേരളയിൽ വിരുദ്ധ ജനകീയ സമിതി പദയാത്രയ്ക്ക് സ്വീകരണം.
മുരുക്കുംപുഴ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാത്തതും അപ്രായോഗികമായ സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ വേഗമായി കുടിയൊഴിപ്പിക്കൽ നടത്തുന്നതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം ജില്ല കേരയിൽ വിരുദ്ധ ജനകീയ സമിതി ജില്ലയിൽ നടത്തുന്ന പദയാത്രയ്ക്ക് മുരുക്കുംപുഴ ജംഗ്ഷനിൽ വൻ വരവേൽപ്പ് നൽകി. മുരുക്കുംപുഴ കെ റെയിൽ വിരുദ്ധ ജനകീയ സമിതി പ്രസിഡന്റ് എ കെ ഷാനവാസ് പദയാത്രയെ സ്വീകരിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം ബി രമേശ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എ കെ ഷാനവാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ കെ എസ് അജിത് കുമാർ, അഡ്വക്കേറ്റ് വി കെ രാജു, കേരളയിൽ വിരുദ്ധ ജനകീയ സമിതി സമിതി കേന്ദ്ര രക്ഷാധികാരി ശിവപ്രസാദ്, ജില്ലാ ചെയർമാൻ കരവാരം രാമചന്ദ്രൻ തുടങ്ങി 100 ഭാരവാഹികൾ ഇതിൽ പങ്കെടുത്തു. ചക്രതീർത്ഥകുളത്തിലെ ജലനിരപ്പ് ഉയർന്നു. നടപടി സ്വീകരിക്കാതെ ദേവസ്വം ബോർഡ്. വർക്കല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ ചക്രതീർത്ഥകുളത്തിലെ ജലനിരപ്പ് ഉയർന്നിട്ടും ജലം ഒഴുക്കി വിടുന്നതിനുള്ള നടപടികൾ ദേവസ്വം അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം. ശക്തമാകുന്ന ഏതാനും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയിൽ ജനാർദ്ദന സ്വാമി ക്ഷേത്രകുളത്തിലെ ജലനിരപ്പ് ക്രമാതീതമായ തോതിൽ ഉയർന്നതിനെ തുടർന്നാണ് അപകട ഭീഷണിയിലായത്. കുളത്തിലെ കൽപ്പടവുകൾ വരെയും വെള്ളം ഉയർന്നതിനാൽ ഭക്തജനങ്ങൾക്കും പ്രദേശവാസികൾക്കും കുളത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. അധിക ജലം ഒഴുക്കിവിടുന്ന ഓവടഞ്ഞതും വാൽവ് കേടായതും കാരണമാണ് സുഗമമായ നീരൊഴുക്കിന് തടസ്സം നേരിടുന്നത്. നിർമ്മാണ പിഴവും പ്രതിസന്ധിയിലായി. വർക്കല ക്ഷേത്രകുളത്തിലെ അധിക ജലം തുറന്നുവിടുന്നതിനുള്ള അടിയന്തര നടപടികൾ ദേവസ്വാധികൾ സ്വീകരിക്കണം. സുഭാഷ് വിശ്വനാഥൻ, പ്രസിഡന്റ്, ഹിന്ദുസേന സംസ്ഥാന പ്രസിഡന്റ്. മേഖലാ കൺവെൻഷൻ ഇന്ന് മുടപുരത്ത്. ആദരിക്കലും അവാർഡ് ദാനവും കല്ലമ്പലം CPI കേഡേഴ്സ് ക്യാമ്പ്. ITI സീറ്റ് ഒഴിവ്. ആറ്റിങ്ങൽ ഗവൺമെന്റ് ITI യിലെ മെട്രിക്, നോൺ മെട്രിക് വിഭാഗങ്ങളിലേക്കുള്ള സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ 11 നടക്കും. സെലക്ഷൻ ലിസ്റ്റ് വെബ്സൈറ്റിലും ITI ഓഫീസിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തയ്യൽ ക്ഷേമനിധി അംഗത്വം പുതുക്കൽ കടയ്ക്കാവൂർ. കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ കടയ്ക്കാവൂർ യൂണിറ്റിലെ മെമ്പർഷിപ്പും ID കാർഡ് പുതുക്കൽ 20 ആരംഭിക്കും. അംഗത്വം പുതുക്കേണ്ടവർ ക്ഷേമനിധി പാസ്ബുക്ക്, ഐ ഡി കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ ഫോട്ടോ കോപ്പിയുമായി കടയ്ക്കാവൂർ യൂണിറ്റ് ഓഫീസിൽ എത്തണമെന്ന് സെക്രട്ടറി കൃഷ്ണൻകുട്ടി അറിയിച്ചു. കാപ്പലിലെ അനധികൃത നിർമ്മാണം നിർത്തിവെപ്പിച്ചു. വർക്കല കാപ്പൽ കായലോര മേഖലയിലെ അനധികൃത കെട്ടിട നിർമ്മാണം പഞ്ചായത്ത് അധികൃതരും പോലീസും ചേർന്ന് നിർത്തിവെപ്പിച്ചു. മഴയിൽ മുങ്ങി ജില്ല, നദികൾ കരകവിഞ്ഞു. നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും ഉയർത്തി. സഹായത്തിന് വിളിക്കാം. പോലീസ് സ്പെഷ്യൽ കൺട്രോൾ റൂം നമ്പർ 112. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കൺട്രോൾ റൂം 1077. KCB കൺട്രോൾ റൂം 1912. കോർപ്പറേഷൻ കൺട്രോൾ റൂം 0471237702. വീടുകൾക്ക് കേടുപാട്. ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. മരങ്ങൾ കടപുഴുകി. വീടിന്റെ ചുമരിടിഞ്ഞ് 4 പരിക്ക്. പോത്തൻകോട് കൈലാത്തുകോണത്ത് വീടിന്റെ ചുമരിടിഞ്ഞ് വീണ് 4 പരിക്കേറ്റു. ചെമ്പകമംഗലം കൈലാത്തുകോണത്ത് പ്രജിത ഭവനിൽ ബിനുകുമാർ 40, ഭാര്യ സജിത 36, മക്കളായ അഭിജിത് 9, അബിത 12 എന്നിവർക്കാണ് പരിക്കേറ്റത്. മഴക്കെടുതി. BJP ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി തിരുവനന്തപുരം. മഴക്കെടുതിയിൽ വലയുന്നവർക്ക് സഹായമെത്തിക്കാൻ BJP സംസ്ഥാന കാര്യാലയത്തിൽ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയതായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു. എല്ലാ ജില്ലകളിലും പാർട്ടി ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിക്കും. BJP സംസ്ഥാന തലത്തിൽ ഹെൽപ്പ് ഡെസ്ക് സേവനത്തിനായി വിളിക്കാം. ഫോൺ 9633635757 0471233390. പ്രവാചകന്റേത് സഹിഷ്ണുതയുടെ മാതൃക, പാളയം ഇമാം. ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇക്കാലത്ത് അനിവാര്യം, മന്ത്രി VC ശിവൻകുട്ടി. ഗാഥചിരിക്കാൻ സുമനസുകൾ കനിയണം. തിരുവനന്തപുരം സെറിബ്രൽ പാൾസി ബാധിച്ച് ജലശേഷിയും സംസാരശേഷിയും നഷ്ടമായ ഗാഥയെട്ട് ചികിത്സയ്ക്കും സ്വന്തമായ ഒരു വീടിന് സുമനസുകളുടെ കനിവ് തേടുന്നു. കണവന തളിയലിൽ TC 50/1184 വാടകയ്ക്ക് താമസിക്കുന്ന ഗിരീശൻ ഗീതാറാണി ദമ്പതികളുടെ മകളാണ് ഗാഥ. വിദ്യാർത്ഥിനിയെ കടത്തിക്കൊണ്ടുപോയ യുവാവും മാതാപിതാക്കളും അറസ്റ്റിൽ. അറസ്റ്റിലായ അശോക് റോബർട്ടും മാതാപിതാക്കളും. പാറശാല സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട +1 വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് കടത്തിക്കൊണ്ടുപോയ സംഭവത്തിൽ യുവാവും മാതാപിതാക്കളും അറസ്റ്റിൽ. തമിഴ്നാട് മാർത്താണ്ഡം കൊടുങ്കുളം കൊല്ലക്കടവരമ്പ് സ്വദേശി അശോക് റോബർട്ട് 28, പിതാവ് റോബർട്ട്, മാതാവ് സ്റ്റെല്ല എന്നിവരാണ് പിടിയിലായത്. ഫേസ്ബുക്കിലൂടെയാണ് അശോകും പെൺകുട്ടിയും പ്രണയത്തിലാകുന്നത്. ഒരാഴ്ച മുമ്പ് പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് ബൈക്കിലെത്തിയ ഇയാൾ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയി. തുടർന്ന് മാതാപിതാക്കളുടെ സഹായത്തോടെ പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ കഴിഞ്ഞ 5 ചെന്നൈ, മധുര, ഈറോഡ്, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ബാംഗ്ലൂരു തലകാട്ടുപുരയിലെ വാടക വീട്ടിൽ നിന്ന് പെൺകുട്ടിയെയും പ്രതികളെയും കണ്ടെത്തിയത്. നെയ്യാറ്റിങ്കര DISP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പാറശാല SHO ഡി സതീഷ് കുമാർ, SI ബാലു, ഗ്രേഡ് SI റെജിലുക്കോസ്, SP PO ഷീജ, അനുരാഗ് എന്നിവരടങ്ങുന്ന സംഘം പിടികൂടിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സെറ്റിട്ടങ്കിൽ വീണ സ്ത്രീയെ രക്ഷിച്ചു. പൂവാർ കാഞ്ഞിരംകുളം ചാണിയിൽ സ്ലാബ് തകർന്ന 15 താഴ്ചയുള്ള സെപ്റ്റിക് ടാങ്കിൽ വീണ സ്ത്രീയെ അഗ്നിശമന സേന രക്ഷപ്പെടുത്തി. ലഹരി വിരുദ്ധ ഭവന സന്ദർശനം തിരുവനന്തപുരം. എക്സൈസ് വകുപ്പും വിമുക്ത മിഷനും നടത്തുന്ന 1 ലഹരി വിമുക്ത ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമുള്ള ഭവന സന്ദർശനത്തിന് തുടക്കമായി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വള്ളക്കടവ് പൂന്തുറ വാർഡുകളിലായി 150 വീടുകൾ സന്ദർശിച്ച് വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണം നൽകി. ഡിജിറ്റൽ വിദ്യാഭ്യാസം ഇക്കാലത്ത് അനിവാര്യം, മന്ത്രി VC ശിവൻകുട്ടി. PN പണിക്കർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ 6 അരുന്ധതി മുതിർന്നവർക്ക് ഡിജിറ്റൽ വിദ്യാഭ്യാസം നൽകുന്ന രീതി മന്ത്രി VC ശിവൻകുട്ടി വീക്ഷിക്കുന്നു. മഴ ദുരന്തം, വ്യാപക നാശം.
റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്. യെല്ലോ അലർട്ട് കണ്ണൂർ, കാസർഗോഡ്. തിരുവനന്തപുരം സംസ്ഥാനത്തെ മുൾമലയിൽ നിർത്തി. കഴിഞ്ഞ 48 മണിക്കൂറുകളായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ തെക്കൻ ജില്ലകളിലും മലയോര മേഖലകളിലും വ്യാപക നാശനഷ്ടം. കോട്ടയം, ഇടുക്കി ജില്ലകളിലായി 5 മരിക്കുകയും 15 കാണാതാവുകയും ചെയ്തപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ തോട്ടിൽ കുളിക്കാനിറങ്ങിയ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെയും കൊട്ടാരക്കര നെല്ലിക്കുന്നത്ത് തിരുക്കണ്ണമംഗലം തോടിനരിയിലുള്ള കളത്തിണ്ണയിൽ ഉറങ്ങുകയായിരുന്ന മൈസൂരിൽ നിന്നുള്ള നാടോടി കുടുംബത്തിലെ 3 കാണാതായി. ശബരിമല 2 ദർശനമില്ല. ദുരന്ത മേഖലയിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കും മുഖ്യമന്ത്രി. ബോട്ടുകളുമായി മത്സ്യത്തൊഴിലാളികൾ കോട്ടയത്തേക്ക്. ഉരുൾപൊട്ടലിൽ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഉടൻ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്നലെ വൈകിട്ട് മുഖ്യമന്ത്രി അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു ചേർത്താണ് നിർദ്ദേശങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് ബോട്ടുകളുമായി മത്സ്യത്തൊഴിലാളികൾ കോട്ടയത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതിയും മുഖ്യമന്ത്രി വിലയിരുത്തി. റവന്യൂ മന്ത്രി ആലുവ പാലസിൽ നിന്ന് യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തു. ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ്, ഡി ജി പി അനിൽകാന്ത്, വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, വിവിധ സേനാ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ, ദേശീയ ദുരന്ത പ്രതികരണ സേനാ പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു. KSRTC ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു. വെള്ളക്കെട്ടിൽ സാഹസികമായി യാത്രക്കാരെ ഭയപ്പെടുത്തി ഓടിച്ച ബസ്സിലെ ഡ്രൈവറെ സസ്പെൻഡ് ചെയ്തു. നേരിടാൻ സുസജ്ജം മന്ത്രി കെ രാജൻ. പെരുമഴയത്ത് കുടുങ്ങിയ ഗർഭിണിക്കും അമ്മയ്ക്കും ഔദ്യോഗിക വാഹനം വിട്ടു നൽകി ചീഫ് വിപ്പ്. കാഞ്ഞിരപ്പള്ളി. പെരുമഴയത്ത് കുടുങ്ങിയ ഗർഭിണിക്കും മാതാവിനും ആശുപത്രിയിൽ എത്താൻ ഔദ്യോഗിക വാഹനം വിട്ടു നൽകി ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ്. കാഞ്ഞിരപ്പള്ളി മണ്ണാറക്കയത്ത് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് കുരിശുങ്ങൽ ജംഗ്ഷനിൽ അവശയായി നിൽക്കുന്ന പൂർണ്ണ ഗർഭിണിയായ യുവതിയെയും മാതാവിനെയും സ്ഥലം MLA കൂടിയായ ജയരാജ് കണ്ടത്. വാഹനം നിർത്തി പുറത്തിറങ്ങിയ അദ്ദേഹം വിവരം ആരാഞ്ഞു. തുടർന്ന് ഇരുവരെയും ജംഗ്ഷനിൽ നിന്ന് 1.5 അകലെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു. ജംഗ്ഷനിൽ കാത്തുനിന്ന അദ്ദേഹം വാഹനം മടങ്ങിയെത്തിയ ശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി പുറപ്പെട്ടു. ജാഗ്രത പാലിക്കണം മുഖ്യമന്ത്രി. തിരുവനന്തപുരം മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ജനം അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചു. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത 24 മണിക്കൂർ അതീവ ജാഗ്രത പുലർത്തണം. നദികളിൽ ജലനിരപ്പ് ഉയരാനും ചില അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാനും സാധ്യതയുണ്ട്. നദിക്കരയിലും അണക്കെട്ടുകളുടെ താഴെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. BJP ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി, കൺട്രോൾ റൂം തുടങ്ങി, രക്ഷാദൌത്യവുമായി സൈന്യം. തിരുവനന്തപുരം സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം പാങ്ങോട്ട് സൈനിക കേന്ദ്രത്തിൽ നിന്ന് കരസേന കോട്ടയത്തെത്തി രക്ഷാദൌത്യം തുടങ്ങി. മേജർ എബിൻ പോളിന്റെ നേതൃത്വത്തിൽ 2 JCOമാരും 30 ഉൾപ്പെട്ട കരസേനയുടെ ഒരു കോളത്തെയാണ് കാഞ്ഞിരപ്പള്ളിയിൽ വിന്യസിച്ചത്. മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും കുടുങ്ങിക്കിടക്കുന്നവരെയും ഒറ്റപ്പെട്ടു പോയവരെയും എയർലിഫ്റ്റിംഗ് നടത്താൻ വ്യോമസേനയുടെ MI-17 സാരംഗ് ഹെലികോപ്റ്ററുകൾ കോയമ്പത്തൂരിലെ സുളൂരിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാനുകൂലമായാൽ പുറപ്പെടും. പ്രളയങ്ങളും ചുഴലിക്കാറ്റും ഉണ്ടായപ്പോഴും സേനകൾ രക്ഷാദൌത്യത്തിനെത്തിയിരുന്നു. മകളെ പുഴയിൽ തള്ളിയിട്ട് കൊന്ന യുവാവ് ആത്മഹത്യാ ശ്രമത്തിനിടെ പിടിയിൽ. പാനൂർ. അധ്യാപികയായ ഭാര്യയെയും 1.5 മകളെയും പുഴയിൽ തള്ളിയിട്ട സംഭവത്തിൽ കുടുംബ കോടതി ജീവനക്കാരനായ യുവാവ് പിടിയിലായി. ഒളിവിലായിരുന്ന പാട്ടിയം പത്തായക്കുന്ന് കുപ്പ്യാട്ടെ KV ഷിജുവാണ് 44 ക്ഷേത്രകുളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമത്തിനിടെ പിടിയിലായത്. ഭാര്യയെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയെങ്കിലും മകൾ അൻവിത മുങ്ങിമരിച്ചു. ജയ ജയ ജയചന്ദ്ര സംഗീതം. ഗസലുകളുടെയും സൂഫി സംഗീതത്തിന്റെയും മനോഹരമായ മിശ്രണത്തിലൂടെ പ്രണയത്തിന്റെ ആത്മീയവും മായികവുമായ ഭാവങ്ങൾ ജ്വലിപ്പിച്ച MJയചന്ദ്രനെ നേടിയെടുത്തത് ഇരട്ട അവാർഡ്. സൂഫിയും സുജായും എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയതിനും പശ്ചാത്തല സംഗീതം ഒരുക്കിയതിനുമാണ് അപൂർവ നേട്ടം. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരത്ത് ചക്രത്തുകാവിൽ പൊങ്കാല മഹോത്സവം November 19. കോവിഡാനന്തര ചികിത്സയിലായിരുന്ന SI മരിച്ചു. ജയകുമാർ. കോവിഡാനന്തര പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഗ്രേഡ് SI മരിച്ചു. ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI നേമം UPS ലൈനിൽ TC 51 2466 അഞ്ജനയിൽ ജയകുമാറാണ് 55 മരിച്ചത്. ഹൃദ്രോഗ മരണങ്ങൾ കുറയ്ക്കാൻ പോലീസിന് പരിശീലനം. സി ദിവാകരന്റെ പുസ്തക പ്രകാശനം. CPI നേതാവ് മുൻമന്ത്രിയുമായ സി ദിവാകരന്റെ പുതിയ പുസ്തകമായ ഹ്യൂഗോ ഷാവേസും വെനിസുലയും CPM പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി പ്രകാശനം ചെയ്യും. ജി സുന്ദരേശൻ കോൺട്രാക്ടർ അനുസ്മരണം. കൊല്ലത്ത് പുതിയ കേസുകളില്ല. കോഴിക്കോട് നിപ്പ മുക്തം. ഡോക്ടർ പപ്പു അവാർഡിന് അപേക്ഷിക്കാം. കോഴിക്കോട് മികച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങളുള്ള ഡോക്ടർ പപ്പു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 5 അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അഡ്വക്കേറ്റ് ജയശങ്കർ എഴുതിയ ഒരു ലേഖനമാണ് ലക്കിംപൂറും വോട്ട് ബാങ്കും. അതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 75 പിന്നിടുമ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് മതവും ജാതിയും വംശവും ഒക്കെയാണ് രാഷ്ട്രീയത്തിന്റെ ഗതിവിധികളിൽ നിർണ്ണയിക്കുന്നത്. പ്രബുദ്ധ കേരളത്തിൽ പോലും അതാണ് അവസ്ഥ. UP, ബീഹാർ മുതലായ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം പറയാനുമില്ല. ഇത് നിലവിലുള്ള സംവിധാനമാണ്. ഇതിന് അഡ്വക്കേറ്റ് ജയശങ്കർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു. ലേഖനം നീണ്ട ഒരു ലേഖനമാണ്. പോലീസിന് മുന്നിലകപ്പെട്ട രാമൻ. ശ്രീരാമനായാലും വെട്ടിയടക്കണം. 10 ഹെൽമറ്റും മാസ്കും ഇടാത്തതിന് ഫൈനടിച്ച രാവണൻ ഇപ്പോ പോയതേ ഉള്ളൂ. നർമ്മലേഖനമാണ്. ദ്രോണർ എന്ന പേരിൽ എഴുതിയതാണ്. മരാമത്ത് മന്ത്രി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ആദ്യത്തെ എഡിറ്റോറിയലാണ്. മരാമത്ത് മന്ത്രി പറഞ്ഞു കോൺട്രാക്ടർമാരും
മറ്റുള്ള അവിഹിത കൂട്ടുകെട്ടുകളെല്ലാം ഒഴിവാക്കി അഴിമതി അവസാനിപ്പിക്കണമെന്ന് എം എൽ എ മന്ത്രിയെ കാണാൻ എം എൽ എ ആ മണ്ഡലത്തിലെ എം എൽ എമാരെല്ലാം ചെന്നാൽ മതി, മറ്റുള്ള മറ്റ സ്വാധീനമൊന്നും ചെലുത്തണ്ട എന്നുള്ള പറഞ്ഞത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിൽ തെറ്റില്ലെന്നാണ് കേരളാമുദി പറയുന്നത്. ചൈനയുടെ ധിക്കാരം. ഉപരാഷ്ട്രപതി വെങ്കടനായിഡു അരുണാചൽ പ്രദേശ് സന്ദർശനത്തിനെ ചൈന വിമർശിക്കുകയും അവരുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. ഒക്ടോബർ 9 ഉപരാഷ്ട്രപതി വടക്കു കിഴക്കൻ സംസ്ഥാനത്തിലെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശ് സന്ദർശിച്ചത്. രണ്ടാമത്തെ എഡിറ്റോറിയലാണ് ഉപരാഷ്ട്രപതി അരുണാചൽ സന്ദർശനത്തിന് എതിരായിട്ട് ചൈന പ്രതികരിച്ചു, അതിന്റെ കാര്യമെന്തെന്നാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ ചോദിക്കുന്നത്. മദ്യം ചില്ലുകുപ്പിയിലായില്ല, പ്ലാസ്റ്റിക് ഉപേക്ഷിക്കാതെ കമ്പനികൾ. തിരുവനന്തപുരം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ചില്ലുകുപ്പികളിൽ ലഭ്യമാക്കുമെന്ന ബിവറേജസ് കോർപ്പറേഷന്റെ നിർദ്ദേശം 1.5 വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കാത്ത മദ്യകമ്പനികൾ ഇപ്പോഴും നല്ല പങ്ക് ബ്രാൻഡുകളും എത്തുന്നത് പ്ലാസ്റ്റിക് കുപ്പികളിൽ തന്നെ. പ്ലാസ്റ്റിക് കുപ്പികൾ നിർമ്മാർജ്ജനം ചെയ്യാൻ വെബ്കോയുമായി സഹകരിച്ച് ക്ലീൻ കേരള കമ്പനി തുടങ്ങിയ പദ്ധതിയാവട്ടെ കോവിഡ് പ്രതിസന്ധിയിൽ നിലച്ചു. കുപ്പി ശേഖരണത്തിനുള്ള ചെലവ് വെബ്കോ വഹിക്കണമെന്നായിരുന്നു ധാരണ. ഭാവിയിൽ പ്ലാസ്റ്റിക് നിരോധനം മുന്നിൽ കണ്ടാണ് ചില്ലുകുപ്പികളിലേക്ക് മാറാൻ വെബ്കോ നിർദ്ദേശിച്ചത്. ആതിരപ്പള്ളി അടഞ്ഞ അധ്യായം, കൃഷ്ണൻകുട്ടി തുറക്കാൻ ശ്രമിക്കേണ്ട കാനം. കോവിഡ് ഇന്നലെ 7955 രോഗികൾ. ദുരിതാശ്വാസത്തിന് പൂർണ്ണ പിന്തുണ പ്രതിപക്ഷ നേതാവ്. പ്രവർത്തകർ മുന്നിട്ടിറങ്ങണം, കെ സുധാകരൻ. സംസ്ഥാനത്ത് കനത്ത മഴ മൂലം ദുരിതാനുഭവിക്കുന്നവരെ സഹായിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ എം പി ആഹ്വാനം ചെയ്തു. കേന്ദ്രം അനുകൂലിക്കുമെന്ന് പ്രതിപക്ഷ പ്രതീക്ഷ. മുഖ്യമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വൈശാഖിന്റെ കുടുംബത്തിന് സഹായം നൽകണം, ചെന്നിത്തല. ജമ്മുകാശ്മീരിൽ ഭീകരമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു വെച്ച സൈനികൻ എച്ച്. വൈശാഖിന്റെ കുടുംബത്തിന് പരമാവധി ധനസഹായം നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശോചനാവസ്ഥ പരിഹരിക്കണം, പത്തനംതിട്ട. ഗവിയിലെ കേരള വനവികസന കോർപ്പറേഷൻ വക കോളനിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും കെ രാധാകൃഷ്ണനും കത്ത് നൽകി. കേന്ദ്ര ശ്രമം കേരളത്തെ ഇരുട്ടിലാക്കാൻ എ കെ ബാലൻ. വേനൽക്കാലത്ത് കേരളത്തെ ഇരുട്ടിലാക്കാനാണ് ജലവൈദ്യുത പദ്ധതികളിൽ ഉൽപാദന പരമാവധി കൂട്ടി കേന്ദ്ര സർക്കാർ നൽകാൻ നിർദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയും സി പി എം മുൻമന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ കെ ബാലൻ പറഞ്ഞു. സംഘടനാ വിരുദ്ധ പ്രവർത്തനം, ടി എം സിത്തിക്ക് അടക്കം 12 പേർക്കെതിരെ അച്ചടക്ക നടപടി. മുൻ എം എൽ എ അടക്കം 4 പേരെ തരംതാഴ്ത്തി. ഡോക്ടറെ കൈയേറ്റം ചെയ്ത കേസിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അറസ്റ്റിൽ. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടറെ കൈയേറ്റം ചെയ്തെന്ന കേസിൽ സൂര്യനാട് വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കല്ലട നിതിൻകുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്രീകുമാർ ഡിസ്ചാർജ് ആയതോടെയാണ് ഉച്ചയ്ക്ക് 12 അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി ഇരുവർക്കും ജാമ്യം ലഭിച്ചു. അൻവറിനെ വേട്ടയാടുന്നു എ വിജയരാഘവൻ. ഐ എൻ എല്ലേക്ക് ഇല്ല കാരാട്ട് റസാഖ്. യൂറോപ്പിൽ താരമാകാൻ കേരളത്തിന്റെ പൈനാപ്പിളും നിയന്ത്രണ പാതയിൽ. കൊച്ചി യൂറോപ്പിൽ താരമായ കേരള നിയന്ത്രണ പിന്നാലെ പൈനാപ്പിളും കയറ്റുമതി ചെയ്യാനൊരുങ്ങി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ. വി എഫ് പി സിക്ക് മികച്ച ഗുണനിലവാരമുള്ള MD2 പൈനാപ്പിളാണ് കടൽ കടക്കുക. കന്നാര മൗറീഷ്യസ് ഇനമാണ് സംസ്ഥാനത്ത് വേഗമായി കൃഷി ചെയ്യുന്നത്. നല്ല സ്വാദാണെങ്കിലും വിദേശത്ത് ഡിമാൻഡില്ല. സത്ത് കൂടുതലുള്ള MD2 ഇനത്തിനാണ് പ്രിയം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരേ കറിലാകും ആദ്യ കൃഷി. കയറ്റുമതിക്കായി പ്രത്യേക പരിചരണം നൽകും കേരളത്തിന്റെ കന്നാര. സംസ്ഥാനത്ത് ഏകദേശം 40,000 ഏക്കറിൽ പ്രതിവർഷം ശരാശരി 400,000 ടൺ പൈനാപ്പിളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടുതലും കന്നാരയാണ്. 85% മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നു. കിലോയ്ക്ക് വില 20 മുതൽ 30 രൂപ വരെ. മികച്ച ഗുണമേന്മയുള്ള പൈനാപ്പിൾ വിദേശ മാർക്കറ്റിൽ എത്തിച്ച് അതിലൂടെ പൈനാപ്പിൾ കൃഷി കൂടുതൽ ലാഭകരമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ജോജി കെ മാത്യു, ഡെപ്യൂട്ടി മാനേജർ വി എഫ് പി സി കെ. MD2 വികസിപ്പിച്ചത് ഹവായ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. വലിപ്പ കൂടുതൽ, സ്വർണ്ണ നിറം, മധുരം കുറവ്, ഉയർന്ന പ്രതിരോധ ശേഷി. 2 വരെ ശീതീകരിച്ച് സൂക്ഷിക്കാം. ഭക്ഷ്യവസ്തു വില കുറയുന്നു, നാണയപ്പെരുപ്പം താഴേക്ക്, റീറ്റെയിൽ വിലയും കുറയുന്നു. ഉത്സവകാലം 4 ഈ വിപണിയുടെ വരുമാനം 20,000 കോടി, മൂല്യം ₹800,000 കോടിയിലേക്ക്. ന്യൂഡൽഹി നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ഓഫർ വിൽപ്പനയുടെ ആദ്യ 4 രാജ്യത്തെ മുൻനിര ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ രേഖപ്പെടുത്തിയത് വരുമാനം $270 കോടി, ഏകദേശം ₹20,000 കോടി. അടുത്ത 5 $210 കോടി ₹15,500 കോടി വരുമാനം പ്രതീക്ഷിക്കുന്നു. വിജ്ഞാനത്തിന്റെ കലവറ തുറന്ന് കെ യു പാഠശാല. വൈവിധ്യം നിറയുന്ന വീഡിയോ ശേഖരം. തിരുവനന്തപുരം കേരള സർവകലാശാലയുടെ കെ യു പാഠശാല വീഡിയോ ശേഖരം ഏറ്റെടുത്ത് വിദ്യാർത്ഥികൾ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ വൈവിധ്യമാർന്ന വിഷയങ്ങളിലെ വീഡിയോകളുടെ യൂട്യൂബ് ശേഖരമാണ് കെ യു പാഠശാല. സൗജന്യ ഹോട്ടൽ മാനേജർ പഠനത്തിന് അവസരം തിരുവനന്തപുരം. രാജധാനി ഗ്രൂപ്പ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ സൗജന്യ ഹോട്ടൽ മാനേജർ പഠനത്തിന് അവസരം. എല്ലാ ആവശ്യമുള്ളവർക്ക് കോളേജ് നമ്പറുമായി ബന്ധപ്പെടാം. 04712547733. കേരള സർവകലാശാല അറിയിപ്പുകൾ തിരുവനന്തപുരം. 5 ത്രിവത്സര, 9 പഞ്ചവത്സര എൽ എൽ ബി, 1 ത്രിവത്സര, 5 പഞ്ചവത്സര ഫൈനൽ മേഴ്സി ചാൻസ് ആൻഡ് സപ്ലിമെന്ററി എൽ എൽ ബി, എൽ പി ജി ഡി ഇ സി 2020 സ്കീം തുടങ്ങിയ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. ക്വിറ്റിംഗ് ദുരന്തം പ്രത്യേക കോടതി അനുവദിക്കാമെന്ന് ഹൈക്കോടതി.
പരവൂർ പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ വെടിക്കെട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിചാരണയ്ക്ക് പ്രത്യേക കോടതി അനുവദിക്കാവുന്നതാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യയ്ക്ക് ആശാനാകാൻ ദ്രാവിഡ്. ഇനി ലോകകപ്പോളം. ഇന്ത്യ വെൽസ് അസരംഗ ഫൈനലിൽ. താൻ മുഴുവൻ സമയ അധ്യക്ഷ, കാര്യങ്ങൾ നേരിട്ട് പറയണം സോണിയ. G21 നേതാക്കൾക്ക് മുന്നറിയിപ്പ്. ന്യൂഡൽഹി. വിമർശനങ്ങൾ മാധ്യമങ്ങളിലൂടെ അല്ല നടത്തേണ്ടതെന്നും കാര്യങ്ങൾ നേരിട്ട് പറയണമെന്നും പാർട്ടിയിൽ ജനാധിപത്യം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ച G23 നേതാക്കൾക്ക് പ്രവർത്തന സമിതി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ മറുപടി. തുറന്നു പറച്ചിൽ സ്വാഗതം ചെയ്യുന്നു, എന്നാൽ കാര്യങ്ങൾ. വാർത്തകൾ തുടരുന്നു. ജയ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി ചിന്നമ്മ. ചെന്നൈ. തമിഴ് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരകത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഉറ്റതോഴിയായ V.K. ശശികല. ഷിയ പള്ളിയിലെ ആക്രമണത്തിന് പിന്നിൽ ഐസിസ്. കള്ളപ്പണം വെളുപ്പിക്കൽ, ജാക്കലിൻ ഹാജരായില്ല. സിംഗു അതിർത്തിയിലെ കൊല, ഒരാൾ കൂടി അറസ്റ്റിൽ. ചർമ്മങ്ങൾ. പ്രാവച്ചമ്പലത്ത് അജ്ഞാത വാഹനം പിടിച്ച് മരിച്ചു. നിയമം. അജ്ഞാത വാഹനം പിടിച്ച് പ്രാവച്ചമ്പലം കുടുംബന്നൂർ കട്ടത്തിലെ വിജയ നിവാസിൽ CR ശിവശങ്കർ 67 അന്തരിച്ചു. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ. സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങി സ്വാമികളാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചലച്ചിത്ര പുരസ്കാരം വിതരണം ഡിസംബറിൽ. വോട്ട് നില ഇങ്ങനെ. ധർമ്മസംഘം ട്രസ്റ്റിലേക്ക് നടന്ന വോട്ട് നില വ്യക്തമാക്കിയിട്ടുണ്ട്. അവാർഡ് കഥാപാത്രത്തിനുള്ള അംഗീകാരം ജയസൂര്യ. അവാർഡ് കഥാപാത്രത്തിനുള്ള അംഗീകാരം ജയസൂര്യ. വെള്ളം മുരളിയുടെ ജീവിതം സൂപ്പർ ഹിറ്റാക്കി ജയസൂര്യ. ലൊക്കേഷനിൽ കുടുംബസമേതം കേക്ക് മുറിച്ച് അന്നബെന്നിന്റെ ആഘോഷം. AVA ഗ്രൂപ്പിന്റെ സഹായം, മാതൃകാപുരം മന്ത്രി R. ബിന്ദു. തൃശൂർ. കോവിഡിന്റെ സാഹചര്യത്തിൽ വെന്റിലേറ്ററുകളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കാതിരിക്കാൻ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കുള്ള AVA ഗ്രൂപ്പിന്റെ ജീവകാരുണ്യപരമായ സഹായങ്ങൾ മാതൃകാപരമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ മാതാവ് രാധമ്മ നിര്യാതയായി കൊച്ചി. ഡീസൽ വില 101 കടന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.